2015 റിലീസായ സംവെയർ ഒള്ളി വീനോ എന്ന വളരെ രസകരമായ ഒരു ചൈനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായിക ടിയാനെ കാണിച്ചുകൊണ്ടാണ്. ടിയാന്റെ ലൈഫിൽ വളരെ വിഷമമേറിയ ഒരു സമയത്തിലൂടെ അവൾ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവൾക്ക് വളരെ ക്ലോസ് ആയിരുന്നു അവളുടെ മുത്തശ്ശി. മുത്തശ്ശി മരണപ്പെട്ടിരിക്കുന്നു. അതേ സമയം തന്നെയാണ് അവൾ ബ്രേക്കപ്പിലൂടെയും കടന്നു പോയിരിക്കുന്നത്. ഈ രണ്ട് വലിയ നഷ്ടം താങ്ങാനാവാതെ അവൾ ഒരു തീരുമാനമെടുക്കുന്നു. ഇപ്പൊ താമസിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു ചേഞ്ച്. അതിനായിട്ട് അവൾ തിരഞ്ഞെടുക്കുന്നത് അവളുടെ മുത്തശ്ശിയുടെ യൗവനകാലത്ത് മുത്തശ്ശി താമസിച്ചിരുന്ന ആ ഒരു നഗരമാണ്. അവിടെ ചെന്ന് തനിക്കൊരു ചേഞ്ച് എന്നതിനോടൊപ്പം തന്നെ പുതിയ എന്തെങ്കിലും കോഴ്സ് അവിടെ പഠിച്ച് തനിക്ക് നഷ്ടങ്ങൾ തന്നിട്ടുള്ള ഈ നഗരം വിട്ടൊന്ന് പോകാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് അവൾ ആ നഗരത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തിയ ആദ്യ ദിവസം തന്നെ മനസ്സിലെ വിഷമം ഒക്കെ ഒന്ന് തീർക്കാനായി നല്ലവണ്ണം പുറത്തു പോയി അവൾ ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. സാധാരണയുള്ള തന്റെ ഗെറ്റപ്പ് മാറ്റി വേറൊരു ഡ്രസ്സിംഗ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ഒക്കെ പരീക്ഷയാണ് ആ പബ്ബിൽ പോയി അവൾ അങ്ങനെ ഡ്രിങ്ക്സ് അടിക്കുന്നത്. അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഡ്രിങ്ക്സ് അടിച്ച് അവിടെ കിടന്ന് നല്ല രീതിയിൽ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ആ ഒരു കോലത്തിൽ കാണുന്ന ആ പബ്ബിൽ വന്നിട്ടുണ്ടായിരുന്ന യാങ് എന്ന പയ്യൻ അവൾ ഈ രീതിയിൽ പോയാൽ സേഫ് ആയി താമസ സ്ഥലത്ത് എത്തില്ലാന്ന് അവളെ അറിയില്ലെങ്കിലും ഉള്ളിലൊന്ന് ആവലാതിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിച്ച് നല്ല ഫിറ്റ് ആയിരിക്കുന്ന അവളെ വീട്ടിലെത്തിക്കാനായി അവൻ ശ്രമിക്കുന്നു. പക്ഷെ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളോട് അഡ്രസ് ചോദിക്കുന്നുണ്ടെങ്കിലും അഡ്രസ് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി പോലും ഇല്ലാതെ അവൾ ബോധം കെട്ടു പോവാണ്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് പതിയെ ടിയാന്റെ ബോധം വരുമ്പോഴേക്കും ഇന്നലത്തെ നല്ല ഹാങ് ഓവർ അവൾക്കുണ്ട്. അവൾ എവിടെയാണുള്ളതെന്ന് അവൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കണ്ണു തുറക്കുന്ന അവൾ പരിചിതമല്ലാത്ത ഒരു മുറിയും ഒട്ടും തന്നെ അറിയാത്ത ഒരു കുട്ടിയുമാണ് അടുത്ത് കാണുന്നത്. എവിടെയാണെന്ന് മനസ്സിലാവാതെ കിളിപോയിരിക്കുന്ന സമയത്താണ് അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന യാങ് അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ ഇന്നലെ പബ്ബിൽ വെച്ച് അവ്യക്തമായി കണ്ട ഓർമ്മ അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കുമ്പോൾ വേഗം റെഡിയാവ്, താമസ സ്ഥലത്ത് കൊണ്ടാക്കാമെന്ന് അവൻ പറയുന്നു. ഇന്നലെ ബോധമില്ലാത്ത അവസ്ഥയിൽ അവളെ റോഡിൽ ഉപേക്ഷിച്ച് വരാൻ മനസ്സിലാതെ സേഫായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നവൻ സഹായിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ അവൻ അവളെ താമസ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നു. ആ കുട്ടി മറ്റാരുമല്ല, നമ്മൾ കണ്ട യാങ്ങിന്റെ മകളാണ്. അന്നാകട്ടെ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ വേഗം അവൾ റെഡിയായി ക്ലാസ്സിലേക്ക് പോകുന്നു. ആ സമയത്ത് അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്ന വ്യക്തി അവളുടെ മുത്തശ്ശിയുടെ പേര് പറഞ്ഞ് അവർക്കായിട്ട് ആരോ അയച്ചിരിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് എങ്ങനെ അവരുടെ അടുത്ത് എത്തിക്കണോ എന്ന് അറിയാത്ത രീതിയിൽ ആർച്ചീവ്സിൽ ശേഖരിക്കപ്പെട്ടിരുന്നു. അതിപ്പോ നിങ്ങൾക്ക് തരട്ടെ, നിങ്ങളെയാണ് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായി ലാസ്റ്റ് കിട്ടിയതെന്ന് വിളിച്ചിരിക്കുന്ന ആള് പറയുമ്പോ, ആ തന്നോളൂ, എന്റെ മുത്തശ്ശി തന്നെ അതെന്ന് പറഞ്ഞ് അവൾ ആ കത്ത് വാങ്ങിക്കാനായി റെഡിയാവുന്നു. ടിയാനാണെങ്കിൽ അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ഷാൻ എന്നാണ്. ഷാനും ടിയാനും സംസാരിച്ചു വരുന്ന സമയത്താണ് അവരുടെ മറ്റൊരു ഫ്രണ്ട് വഴി വെയിട്രസ് ആയ ഒരു പാർട്ട് ടൈം ജോലിയുടെ കാര്യം ടിയാൻ അറിയുന്നത്. പുതുതായി എത്തി ഈ നഗരത്തിൽ അവൾക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട് തന്നെ അവൾ ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകും വഴി ഒരു ഹാളിലെ വിവാഹം നടക്കുന്നത് കാണിച്ചു കൊടുക്കാനായി ഷാൻ ടിയാനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ആ വിവാഹത്തിന്റെ അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനായി യാങ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അവൾ അവനെ കണ്ടതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ വിവാഹത്തിലാണ്. ആ വിവാഹം കാണുന്ന അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നു. കാരണം അവൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അവൾ പ്രണയിച്ചിരുന്ന ആളെ വിവാഹം ചെയ്യാനായി അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഏതാണ്ട് വിവാഹത്തിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കല്യാണം കാണുമ്പോൾ അതിന്റെ ഒരു സങ്കടത്തിൽ അവൾ ഇങ്ങനെ നിൽക്കുന്നതേയും ഷാനാണ് വേഗം ടിയാൻ അവിടെ നിന്ന് എന്തെങ്കിലും നിൽക്കുന്നവാ, പോണ്ടേ, ഇവിടെ നിന്നാ മതി എന്നൊക്കെ ചോദിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് വഴിയിൽ ഒരു ബ്രേസ്ലെറ്റ് വിൽപ്പനക്കാരൻ പെട്ടെന്ന് ടിയാന്റെ അടുത്തെത്തി ഒരു ചുവന്ന ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കുന്നു. ഇതൊരു മാന്ത്രിക ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്തുന്ന സമയത്ത് ഈ ബ്രേസ്ലെറ്റ് കയ്യിൽ നിന്ന് പൊട്ടിപ്പോവും. അയാളാണ് നിങ്ങളുടെ ലൈഫ് ലോങ് പാർട്ട്ണർ എന്ന് അപ്പൊ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അയാൾ പറയുന്ന ടീം എന്റെ കയ്യിൽ ഇതിനുള്ള കാശൊന്നും ഇല്ലാന്ന് ടിയാൻ പറയുമ്പോൾ, ഇതിന് 3 യൂറോ ആയിരുന്നു, ഞാൻ 2 യൂറോ ഒക്കെ വിൽക്കാന്ന് വിചാരിച്ച, സാറില്ല, ഫ്രീ ആയിട്ട് എടുത്തോന്ന് പറഞ്ഞ് അയാൾ അത് അവൾക്ക് കൊടുത്തിട്ട് പോകുമ്പോൾ, ഇതെനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാനുള്ള സാവകാശം പോലും അവൾക്ക് കിട്ടുന്നില്ല. എന്തായാലും അവൾക്ക് നൈസായിട്ട് ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിരിക്കുന്നത് കണ്ട് കൂട്ടുകാരി അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ടിയാന് മുന്നേ ഫോൺ വിളിച്ച ആള് പറഞ്ഞ കത്ത് കിട്ടുന്നത് നമുക്ക് കാണാം. ഇത് ടിയാന്റെ മുത്തശ്ശിക്ക് ജോസഫ് എന്ന ഒരാൾ 1973 എഴുതിയ ഒരു കത്താണ്. അതായത് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കത്ത് ഇപ്പോ ഡെലിവർ ആയിരിക്കുന്നത്. പക്ഷെ ആ കത്ത് എഴുതിയിരിക്കുന്ന ഭാഷ ടിയാന് വശമുണ്ടായിരുന്നില്ല. അവൾ അതുകൊണ്ട് തന്നെ കത്ത് വായിക്കാനായി സാധിക്കാതെ അത് മടക്കി വെക്കുന്നു. അടുത്ത ദിവസമായിട്ട് ടിയാൻ അവരിപ്പോ വെയിട്രസ് ആയി ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ പാർട്ട് ടൈമായി, അതിന്റെ കാര്യങ്ങൾക്ക് പുറപ്പെട്ടു പോകുന്നു. അവരൊരു വെഡിങ് നടക്കുന്നിടത്ത് വെയിട്രസ് ജോലിക്ക് ഇപ്പോ അങ്ങനെ പോവാണ്. ആ വെഡിങ് ഫംഗ്ഷനിലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കാനായി യാങ്ങുമുണ്ട്. ട്രെയിൻ യാത്രക്കിടയിൽ ടിയാനെ കാണുന്ന യാങ് ആകട്ടെ അവളുടെ കയ്യിൽ ആ ചുവപ്പ് ചരട് കിടക്കുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ഷാൻ വഴി ആ ചരടിന്റെ കഥ അറിയുമ്പോൾ, അയ്യേ, ഇത്തരം മണ്ടം കാര്യങ്ങളൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ടിയാനെ കഴിഞ്ഞ ദിവസത്തെ പരിചയത്തിന്റെ പുറത്തും കൂടി കളിയാക്കാണ്. ടിയാനാണെങ്കിൽ യാങ് ഇങ്ങനെ കളിയാക്കുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് മൈൻഡ് ആക്കുന്നില്ല. ആ വെഡിങ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് വെയിട്രസിന്റെ ജോലി ചെയ്ത ടിയാനുള്ളപ്പോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിച്ച് യാങ്ങും അവിടെ തന്നെ ഉണ്ടല്ലോ. അവൻ എപ്പോഴും ടിയാൻ
എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ആ ജോലി തിരക്കിന് ശേഷം ടിയാൻ ഒരു സ്ഥലത്ത് അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ട് യാങ് ചെന്ന് സംസാരിക്കുന്നു. ബ്രേക്കപ്പിലൂടെ കടന്നുപോയതിന്റെ വിഷമം മാറാനായി ഇങ്ങോട്ടേക്ക് ട്രിപ്പ് വന്നതല്ലേ, എന്തായാലും കൊള്ളാമെന്ന് പറയുന്ന അവനോട് എനിക്ക് ഈ കത്തൊന്ന് വായിച്ചു തരോ. ഇതെന്റെ ബോയ് ഫ്രണ്ട് എനിക്ക് എഴുതിയ കത്ത, പക്ഷെ ഈ ലാംഗ്വേജ് എനിക്ക് വലിയ വശയില്ല, അതുകൊണ്ട് വായിച്ചു തരുമോ എന്നെല്ലാം അവൾ ചോദിക്കുമ്പോ ഇത് തന്റെ മുത്തശ്ശിക്ക് വന്ന കത്താണെന്ന് അവൾ പറയുന്നില്ല. പക്ഷെ ആ കത്ത് വായിക്കാൻ തുടങ്ങുന്ന അവന് ആ ലാംഗ്വേജ് നല്ല വശമുണ്ട്. കാരണം അവരിപ്പോൾ ആ നാട്ടിലെ പ്രധാന ഭാഷ ആ ലാംഗ്വേജ് ആണ്. പക്ഷെ വായിച്ചു തുടങ്ങുമ്പോഴേ അവന് മനസ്സിലാവുന്നുണ്ട് ഇത് ഇപ്പോഴത്തെ കത്തല്ല, 1973 കത്താണെന്ന്. ഓ, നിന്റെ ബോയ് ഫ്രണ്ട് ആള് ഭയങ്കര വയസ്സനാണെന്ന് തോന്നല്ലോ എന്ന് അതുകൊണ്ട് തന്നെ അവൻ അവളെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ കത്ത് വായിക്കുമ്പോ കേട്ടിരിക്കുന്ന ടിയാനെ വ്യക്തമാവുന്നുണ്ട് ജോസഫ് എന്ന വ്യക്തി തന്റെ മുത്തശ്ശിയെ ചെറുപ്പത്തിൽ ഭയങ്കരമായി പ്രണയിച്ചിരുന്ന ഒരാളാണ്. അയാളുടെ ആ പ്രണയമാണ് ഈ ഒരു കത്തിലൂടെ അയാൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇപ്പോഴും ഇയാൾ ജീവനോടെ ഉണ്ടായിരിക്കോ? എങ്ങനെ ഇയാൾക്ക് ഒരാളെ ഇത്ര ആത്മാർത്ഥമായി പ്രണയിക്കാൻ കഴിഞ്ഞു? ഇയാളുടെ പ്രണയം എന്റെ മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടാവോ? എത്ര മനോഹരമായിട്ടാണ് ഇയാൾ എന്റെ മുത്തശ്ശിയെ പ്രണയിച്ചതെന്നൊക്കെ അവൾ ഈ കത്ത് വായിക്കുമ്പോ ഓർക്കുന്നുണ്ട്. അവൾ ലൈഫിൽ ഒരു തേപ്പിലൂടെയും ബ്രേക്കപ്പിലൂടെയും ഒക്കെ കടന്നു പോയതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ട്രൂ ലവ് എന്നൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അവൾ ആ ഫീലിംഗ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവളോട് നൈസായിട്ട് പഞ്ചാര അടിക്കാനായി ആ ഗ്യാപ്പിന് യാങ് നോക്കുന്നത് മനസ്സിലാക്കുന്ന അവൾ അവന് പിടികൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇവരെത്തിയ മാരേജ് ഫംഗ്ഷന്റെ വർക്കൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ മടങ്ങി പോവാണ്. ടിയാന്റെ ഫ്രണ്ടായ ഷാനും യാങ്ങും മറ്റു ചിലരും ഓൾറെഡി ഇങ്ങനെ വർക്കിനൊക്കെ പോയി നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴി അവർ യാങ്ങിന്റെ വീട്ടിൽ കയറാമെന്ന് തീരുമാനിക്കുമ്പോ ടിയാന് താല്പര്യമില്ലെങ്കിലും എല്ലാവരും കൂടി പോകാൻ നിൽക്കുമ്പോ അവൾക്ക് മാത്രം ഒഴിഞ്ഞു മാറാൻ സാധിക്കാതെ കൂടെ പോകാൻ സമ്മതിക്കേണ്ടി വരുന്നു. എന്തായാലും അവിടെ എത്തിക്കഴിയുമ്പോ യാങ്ങിന്റെ വീട്ടിലുള്ള ആ കുട്ടി ഉണ്ടല്ലോ, നമ്മള് മുന്നേ കണ്ടിരുന്നു, ആ കുട്ടി പപ്പ എന്ന് വിളിച്ചുകൊണ്ട് യാങ്ങിന്റെ അടുത്തേക്ക് ഓടിയെത്തുമ്പോ ഇത് നിന്റെ കുട്ടിയാണോ എന്ന് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാണ്. എവിടെ വൈഫ് എന്നൊക്കെ അവർ തിരക്കുമ്പോ ഞാൻ മാരീഡ് അല്ല, പക്ഷെ ഇവൾ എന്റെ മകളാണ്, ഞാൻ തനിയാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് യാങ്ങും പറയുന്നു. അങ്ങനെ അവരവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യാങ്ങിന്റെ അമ്മ വരുന്നത്. അവിടെ ടിയാനെ കണ്ടപാടെ നീ കഴിഞ്ഞ ദിവസം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി വന്ന പെണ്ണല്ലേ എന്ന് ചോദിച്ച് അമ്മ സംസാരിക്കുമ്പോ അതേ എന്ന് അവൾ ചമ്മലോടുകൂടി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ബോധമുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും അമ്മ അന്ന് കുറേ നേരം ടിയാനോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് യാങ്ങും മറ്റു ഫ്രണ്ട്സും മാറി നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയുടെ കത്തിയടിയിൽ നിന്ന് ടിയാനെ രക്ഷിക്കാനായി യാങ് പതിയെ അവളെ അടുത്തേക്ക് വിളിക്കുന്നു. അവിടെയുള്ള എല്ലാവരും സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് അടുത്തുള്ള മനോഹരമായ ഒരു വ്യൂ പോയിന്റിന്റെ അവിടെ പോയിരുന്ന യാങ് അങ്ങനെ ടിയാനോട് സംസാരിക്കുന്നു. പറയുന്നത് മുഴുവൻ അവനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതായത് അമ്മ അവളോട് കുറേ നേരം സംസാരിച്ചിരുന്നില്ലേ, അതുകൊണ്ട് അമ്മയെ പറ്റിയുള്ള ഒരു രഹസ്യം അവൻ പറയുന്നുണ്ട്. അച്ഛൻ പണ്ട് അമ്മയും യാങ്ങിനെയും ഒക്കെ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നതാണ്. അതും നാട് വിട്ട് പോയ അച്ഛൻ മറ്റൊരു ബന്ധത്തിൽ ഉറച്ചു നിന്ന് തിരിച്ച് തങ്ങളിലേക്ക് വരില്ല എന്ന കാര്യം തിരിച്ചറിയാതെ അച്ഛൻ തിരികെ വരുമെന്ന് കരുതി കുറെ നാളെ വിദേശത്തേക്ക് ജോലിക്കെന്ന് പറഞ്ഞു പോയ അച്ഛനെ അമ്മ കാത്തിരുന്നിരുന്നു. അതോടുകൂടി അമ്മയ്ക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ തുടങ്ങി. അമ്മ ഇന്നും അച്ഛൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ്. അച്ഛൻ മറ്റൊരു ഗേൾ ഫ്രണ്ടിന്റെ കൂടെ സുഖമായി ജീവിക്കുകയാണ്. നമ്മളെ ഒന്നും വേണ്ട അമ്മേ, നമ്മളെ ഓർത്തിനി അച്ഛൻ വരില്ല എന്ന കാര്യങ്ങൾ എനിക്ക് നന്നായി അറിയാവുന്നതാണെങ്കിലും ഞാനത് അമ്മയോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഞാനും അമ്മയുടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിങ്ങനെ യാങ് പറഞ്ഞു തീരുമ്പോഴേക്കും ടിയാൻ അവളെ പറ്റിയുള്ള കാര്യങ്ങൾ അവനോടും പറയാണ്. അവളുടെ ലൈഫിൽ എല്ലാം മുത്തശ്ശിയായിരുന്നു. ആ എല്ലാം വരുന്ന മുത്തശ്ശിയുടെ മരണമാണ് അവളെ ലൈഫിലെ ഏറ്റവും തകർത്ത ഒരു ഇൻസിഡന്റ് എന്നത് അവൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് പരസ്പരം വളരെ അടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു പ്രണയത്തിലേക്ക് പോകാനായി വല്ലാതെ ഭയപ്പെടുന്ന ടിയാൻ പിന്മാറാനായി നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് തന്നോട് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന യാങ് അവളെ കിസ് ചെയ്യുന്നു. മനസ്സിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരു വട്ടം ബ്രേക്കപ്പിലൂടെ കടന്നു പോയി എന്ന് വെച്ച് ലൈഫിൽ അങ്ങനെ ഇനിയൊരു പ്രണയവും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണെന്ന് തോന്നുന്നവൾ അവനെ അങ്ങനെ പ്രണയിക്കാനായി ആരംഭിക്കുന്നു. തുടർന്ന് രണ്ടുപേരും വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങനെ പോകുന്നതിന്റെ ഇടയിലും മുത്തശ്ശിക്ക് കത്തെഴുതിയ ജോസഫ് എന്ന ആ ഒരു വ്യക്തിയെ കണ്ടെത്താനായിട്ടുള്ള ഭയങ്കരമായ ആകാംക്ഷ ടിയാൻ ഉണ്ടായിരുന്നു. ഈ ഒരു നഗരത്തിൽ തന്നെയാണ് ജോസഫ് എന്ന വ്യക്തി താമസിച്ചിരുന്നത് എന്ന് ഉറപ്പുണ്ടായിരുന്നു. അവൾ അങ്ങനെ അന്വേഷിച്ച് നടന്ന് പ്രായമായ ഒരു സ്ത്രീയെ കണ്ടെത്തുന്നു. ആ സ്ത്രീക്ക് ജോസഫിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് അയാളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അയാൾ ഒരു ഡോക്ടറായിരുന്നു, വിവാഹിതനായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ടിയാൻ ആകെ ഞെട്ടിപ്പോവാണ്. തന്റെ മുത്തശ്ശിയെ ഇഷ്ടപ്പെടുന്നു എന്ന് കത്തിൽ എഴുതിയിരുന്ന ജോസഫ് ഒരു വിവാഹിതനാണെന്നോ ഫാമിലി ഉണ്ടായിരുന്നെന്നോ ഒന്നും വ്യക്തമാക്കിയിരുന്നില്ല. എന്താണ് ഇങ്ങനെ വിവാഹിതനായിരുന്ന അയാൾക്ക് എങ്ങനെ ഇത്രയും വർഷങ്ങൾ തന്റെ മുത്തശ്ശിയെ കാത്തിരിക്കാനായി സാധിക്കുമെന്നൊക്കെ അവൾ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. എന്തായാലും കുറെ കാര്യങ്ങൾ അങ്ങനെ ജോസഫിനെ പറ്റി അറിയുന്ന അവൾക്ക് ഇപ്പോ ജോസഫ് എവിടെയാണുള്ളത്, ജീവനോടെ ഉണ്ടോ എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. എന്തിരുന്നാലും അറിഞ്ഞ കാര്യങ്ങൾ യാങ്ങിനോട് പറയാനായി അവനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും കോളിൽ കിട്ടുന്നില്ല. അവൻ പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ബിസി ആയിരുന്നതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. ഇതേ സമയം ഇപ്പൊ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ളവൻ കോൾ അറ്റൻഡ് ചെയ്യാതാവുമ്പോ അത് ടിയാനിലെ പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇതേ കണക്ക് അവളെ തേച്ചിട്ട് പോയത് അവളുടെ ഫോൺ കോൾസിന് റെസ്പോണ്ട് ചെയ്യാതെ വിവാഹ വേഷത്തിൽ വരനായി അവൻ എത്താനായി അവൾ കാത്തിരുന്നിട്ടും വിവാഹ മുഹൂർത്തമായിട്ടും അവൻ എത്താതെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും കോൾ അറ്റൻഡ് ചെയ്യാതെ ആവുമ്പോ ഇവൻ തന്നെ ഇട്ടിട്ട് പോയോ എന്ന് അവൾ ആകെ പാനിക്കായി വേഗം അവനെ വീട്ടിൽ ചെന്ന് കാണുന്നുണ്ട്. കണ്ട ശേഷമാണ് അവൾക്ക് സമാധാനമാകുന്നത്. അങ്ങനെ അവൾ എന്തായാലും ജോസഫിനെ
പറ്റി അറിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി മാരീഡ് ആണെന്ന് കരുതി. അതിലിപ്പോ ഒരു പന്തികേടും എനിക്ക് തോന്നുന്നില്ല. നിന്റെ മുത്തശ്ശി മാരീഡ് അല്ലേ, മുത്തശ്ശി മാരീഡ് ആയതുകൊണ്ടല്ലേ നിന്റെ അച്ഛനും നീ ഒക്കെ ഉണ്ടായതെന്ന് അവൻ ചോദിക്കുമ്പോ, മുത്തശ്ശി എന്ന് ഞാൻ വിളിക്കാറുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ എന്റെ അച്ഛന്റെ അമ്മയല്ല, എന്റെ അച്ഛന്റെ കുഞ്ഞമ്മയാണ്. പറഞ്ഞു വരുമ്പോ എന്റെ കുഞ്ഞു മുത്തശ്ശി എന്നൊക്കെ പറയാം, പക്ഷെ ഞാൻ എന്റെ മുത്തശ്ശിയായി തന്നെയാണ് കണ്ടിരുന്നത്. പുള്ളിക്കാരി മാരീഡ് അല്ല എന്ന് അവൾ വ്യക്തമാക്കുന്നു. ഒരു പ്രണയ നൈരേഷം കൊണ്ടായിരുന്നിരിക്കോ മുത്തശ്ശി വിവാഹം ചെയ്യാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ കത്ത് കിട്ടിയ ശേഷമാണ് മുത്തശ്ശിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് ഈ ജോസഫാണെന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമാവുന്നത്. മുത്തശ്ശി വിവാഹം കഴിക്കാതെ കാത്തിരുന്നിട്ടും എന്തുകൊണ്ട് ജോസഫും മുത്തശ്ശിയും വിവാഹിതരായില്ല, എന്തുകൊണ്ട് ജോസഫ് വേറെ വിവാഹം കഴിച്ചു എന്നതൊക്കെ എനിക്ക് അറിയണമെന്ന് അവൾ ഞാൻ എന്നോട് പറയുന്നു. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അറിഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടർ ആയിരുന്നു ജോസഫ്. അന്ന് ആ നാട്ടില് ഭയങ്കരമായ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. ആ യുദ്ധത്തിൽ ഡോക്ടർക്ക് അവരുടെ കുടുംബത്തെ നഷ്ടപ്പെട്ടിരുന്നു. ഭാര്യയും കുഞ്ഞും ഒക്കെ നഷ്ടപ്പെട്ടത് ഭയങ്കരമായ ഒരു സങ്കടമായിരുന്നു ഡോക്ടർക്ക് ആ കാലത്തുണ്ടായിരുന്നത്. പക്ഷെ സങ്കടത്തിൽ അങ്ങനെ ട്രാപ്പായിരിക്കാൻ ഒരു ഡോക്ടർക്ക് കഴിയില്ലല്ലോ. അദ്ദേഹത്തിന് സേവനം അനുഷ്ഠിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാനായി എത്തിയ ഒരാളായിരുന്നു ടിയാന്റെ മുത്തശ്ശി. ആദ്യമൊക്കെ ഡോക്ടറെ പറ്റി ഒന്നും അറിയാതിരുന്ന ടിയാന്റെ മുത്തശ്ശിക്ക് പതിയെ പതിയെ ആൾ കടന്നുപോയ സങ്കടകരമായ കാര്യങ്ങളെ പറ്റി അറിഞ്ഞപ്പോ പുള്ളിക്കാരനൊന്ന് ഹാപ്പി ആക്കണം, ഈ ഒരു സങ്കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന ഒരു ചിന്ത വന്നു. അതിനുവേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്തു. ആദ്യമൊക്കെ ഡോക്ടർ മൈൻഡ് ചെയ്തില്ലെങ്കിലും പതിയെ പതിയെ അവരെ ശ്രദ്ധിക്കാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ഡോക്ടറും ടിയാന്റെ മുത്തശ്ശിയും തമ്മിൽ പ്രണയത്തിലായി. എന്തായാലും മുത്തശ്ശിയുടെ പ്രണയം എന്നൊരു ടോപ്പിക് ടിയാന്റെയും യാങ്ങിന്റെയും ഇടയിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് റിയൽ ലവിലൊന്നും വിശ്വാസമില്ല, സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടോ എന്നെല്ലാം അവൾ ഡൗട്ടോടുകൂടി ചോദിക്കുന്നുണ്ട്. അവളുടെ ലൈഫിലെ കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ട് തന്നെ അത് കേൾക്കുന്നവൻ അവൾക്ക് നഷ്ടപ്പെട്ടതും അവളെ സങ്കടപ്പെടുത്തിയതും ഒന്നും അവളുടെ ഇതായിരുന്നില്ല. അതുകൊണ്ടാണ് അതൊക്കെ അവളെ വിട്ടുപോയത്. അവളുടേതായിട്ടുള്ളവയൊന്നും അവളെ വിട്ടുപോവില്ലെന്നും എന്നും കൂടെ കാണുമെന്നും അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. യാങ്ങിന്റെ വീട്ടിൽ എപ്പോഴും ടിയാൻ പോകാറുണ്ടായിരുന്നു. അവിടെ അവന്റെ കുഞ്ഞുമായി അവൾ ഏറെ നേരം സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ അവർ ഒന്നിച്ചൊരു മുറിയിൽ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വല്ലാതെ എന്തോ കത്തിക്കറിയുന്ന ഒരു മണം ഫീൽ ചെയ്യുന്ന യാങ് സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ അവിടെ അവന്റെ അമ്മ എന്തൊക്കെയോ പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അമ്മ മരുന്ന് കഴിച്ചിട്ടില്ല, അതാണ് അബ്നോർമലായി പെരുമാറുന്നത് എന്ന് തോന്നുന്നവൻ അമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് ശാന്തയാക്കാനായി നോക്കുമ്പോ എനിക്കൊരു അസുഖമില്ല നീ പോയെന്നൊക്കെ പറഞ്ഞ് അമ്മ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാതെ അവനോട് ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ അമ്മ വല്ലാണ്ട് ബഹളം വെക്കുമ്പോ ആ ശബ്ദം കേട്ട് മുകൾ നിലയിലെ മുറിയിൽ ഇരിക്കുകയായിരുന്ന കുഞ്ഞ് കരയാനായി തുടങ്ങുന്നു. അടുത്തിരുന്ന ടിയാൻ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അത് വല്ലാണ്ട് കരയാണ്. കയ്യിലുള്ള ഒരു ഫോട്ടോ നോക്കി എന്റെ അമ്മ എപ്പോഴും അമ്മ വരാന്ന് ചോദിച്ച് ആ കുഞ്ഞ് കരയുമ്പോഴാണ് ആ ഫോട്ടോ ടിയാൻ ശ്രദ്ധിക്കുന്നത്. ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് യാങ്ങും ആ കുട്ടിയും മറ്റൊരു ലേഡിയുമാണ്. ആരെയ്തെന്ന് ടിയാൻ ചോദിക്കുമ്പോ ഇതെന്റെ അമ്മയാ, അധികം വൈകാതെ എന്റെ അമ്മ തിരിച്ചു വരും എന്ന് എന്റെ അച്ഛൻ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കുട്ടി കരയുമ്പോ പെട്ടെന്ന് അത് കേട്ട് അവൾ പാനിക് ആവുന്നു. യാങ്ങും തന്നെ വിട്ടുപോകുമോ എന്നോർത്ത് അവൾ ഭയങ്കര പാനിക് ആവുന്നത് നമുക്ക് കാണാം. അമ്മ ബഹളം വെക്കുന്ന സമയത്ത് അമ്മയെ ഒരുവിധം സമാധാനിപ്പിച്ച് തിരിച്ച് റൂമിലേക്ക് യാങ് എത്തുമ്പോഴേക്കും കാണുന്നത് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ടിയാനെയാണ്. ടിയാൻ അവനോട് മോണിക്ക തിരിച്ചു വരുമോ എന്ന് വലിയ ദേഷ്യത്തില് ചോദിക്കുകയാണ്. മോണിക്ക എന്നതാണ് ആ ഫോട്ടോയിൽ കണ്ട ആ കുട്ടിയുടെ അമ്മയുടെ പേരെന്ന് ആ കുട്ടിയിൽ നിന്ന് ടിയാൻ മനസ്സിലാക്കിയിരുന്നു. അവളുടെ ഈ ചോദ്യം പെട്ടെന്ന് കേൾക്കുമ്പോ യാങ്ങിനൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്ത് ഈ പറയുന്നതെന്ന്. ഓൾറെഡി അമ്മ ഇപ്പൊ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പേരിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന അവൻ ചോദിക്കുന്നുണ്ട്. അവളാകട്ടെ ഒരു പക്ഷെ ഇവനെ തനിക്ക് നഷ്ടമാകുമോ എന്ന് പേടിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിലാണ് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആയുള്ള ആ ഒരു കോൺവെർസേഷൻ പെട്ടെന്ന് തന്നെ വലിയൊരു വഴക്കിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പിണങ്ങിയാണ് അന്ന് ടിയാൻ ഇറങ്ങി പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഉറക്കമൊക്കെ ഉണർന്ന ശേഷം കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്ന ടിയാനിന് താൻ തന്റെ പാസ്റ്റ് ലൈഫിൽ നടന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി ആലോചിച്ച് മുന്നോട്ട് പോയാൽ ശരിയാവില്ല, എല്ലാം മറന്ന് മുന്നോട്ട് പോയാലേ ഇനിയുള്ള ലൈഫ് നല്ല രീതിയിൽ പോവുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൾക്ക് മുത്തശ്ശി ഇഷ്ടപ്പെട്ടിരുന്ന ആ ജോസഫ് എന്ന ഡോക്ടറിനെ കണ്ടുപിടിക്കണം, പുള്ളിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണം എന്ന് ആ ഒരൊറ്റ ചിന്തയാണ് മനസ്സിലുള്ളത്. അപ്പൊ അതിനുവേണ്ടിയുള്ള അവളുടെ അന്വേഷണം അവളെ മുത്തശ്ശി പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്കാർഫിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ സ്കാർഫ് എടുത്ത് അവൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫ്ലാഷ് ബാക്ക് കാണാം. ഈ സ്കാർഫ് പണ്ട് മുത്തശ്ശിക്ക് ഡോക്ടർ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. മുത്തശ്ശിയുമായി ഈ നാട് വിട്ട് ചൈനയിലേക്ക് പോയി നല്ലൊരു ഫാമിലി ഒക്കെ ജീവിക്കാനായി ഡോക്ടർ ആഗ്രഹിച്ചിരുന്നു. ആ കാര്യങ്ങൾ ഡോക്ടർ പറയുമ്പോൾ മുത്തശ്ശിയും അങ്ങനെ ഒരു ലൈഫ് ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും അടുത്ത ദിവസം ടിയാനും യാങ്ങും കണ്ടുമുട്ടുന്ന സമയത്ത് മോണിക്കയെ പറ്റി അവൻ സംസാരിക്കുന്നുണ്ട്. അവൾ വിദേശത്ത് നിന്ന് ഇവിടെ ഒരു കോഴ്സ് പഠിക്കാനായി എത്തിയതായിരുന്നു. ആ പഠന സമയത്താണ് രണ്ടുപേരും അടുത്തറിഞ്ഞത്, ഇഷ്ടപ്പെട്ടതും. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പിന്റെ ഭാഗമായി അവൾ പ്രഗ്നന്റ് ആയി. പക്ഷെ കുഞ്ഞിനെ കളയാനായി അവൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പ്രസവിച്ച് ചില തിരക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് തന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയ മോണിക്ക ഇതുവരെ മടങ്ങി വന്നിട്ടില്ലെന്നും കുഞ്ഞിനെ താൻ നന്നായിട്ടാണ് ഇപ്പോ വളർത്തുന്നത്, ഇനി മോണിക്ക മടങ്ങി വന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും യാങ്ങും പറഞ്ഞു.
പറയുന്നുണ്ട്. ഈ സമയം ടിയാൻ പറയുന്നുണ്ട്, അവളുടെ പാസ്റ്റിൽ നടന്ന ആ കാര്യങ്ങൾ ഇപ്പോഴും ഒരു ട്രോമയായി അവളുടെ മനസ്സിലുണ്ട്. ആ കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വല്ലാതെ ബുദ്ധിമുട്ടിച്ചെത്തുന്ന സമയത്താണ് അവൾ അബ്നോർമലായി പെരുമാറുന്നത്, പാനിക് ആവുന്നത് എന്നതല്ല. ഇതൊക്കെ കേൾക്കുന്ന യാങ് അതൊക്കെ മാറ്റിയെടുക്കാനായി ഒരേ ഒരു വഴിയുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. അവൻ അങ്ങനെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാനായി അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആദ്യം അവൾക്ക് അയാളെ കണ്ട് സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കാനായി കാരണം തന്റെ പക്വതയില്ലാത്ത പെരുമാറ്റം തന്നെയാണ് എന്നത് അവൾക്ക് ബോധ്യമാവുന്നുണ്ട്. പതിയെ പതിയെ അയാളോട് സംസാരിച്ച് ഓക്കെ ആവുന്ന അവൾ മനസ്സിലുണ്ടായിരുന്ന ഭാരം എല്ലാം മാറിയാണ് അന്ന് ആ കോൺവെർസേഷന് ശേഷം അവിടെ നിന്ന് മടങ്ങുന്നത്. തുടർന്ന് മനോഹരമായി തന്നെ യാങ്ങിന്റെയും ടിയാന്റെയും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം യാങ്ങിന്റെ അമ്മയ്ക്ക് വഴി അഴുകയാവുന്നു. ആ സമയത്തെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന അമ്മയെ നോക്കാൻ യാങ്ങിന് ഫുൾ സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നത് ടിയാനാണ്. അവളാണ് കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കി അവന്റെ ജോലിഭാരം കുറച്ച് കൂടെ നിന്നിരുന്നത്. പക്ഷേ അമ്മയുടെ അസുഖം മാറുന്ന സമയത്ത് ടിയാനും യാങ്ങും തമ്മിൽ വളരെ വലിയ അടുപ്പത്തിലാണെന്ന് കാണുന്ന അമ്മ ഓൾറെഡി അവൻ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മറ്റൊരാളെയും കൂടി ഇപ്പോൾ ലൈഫിലേക്ക് അവൻ കൂടെ കൂട്ടിയാ അവളെ നല്ല രീതിയിൽ നോക്കാൻ അവന് സാധിക്കുമോ എന്നൊരു ഡൗട്ട് അവനോട് പ്രകടിപ്പിക്കുമ്പോൾ അത്രയും നാൾ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന അവന്റെ മനസ്സിൽ അതൊരു കാരടായി മാറുന്നുണ്ട്. ഒരുപാട് ഉത്തരവാദിത്വം തന്റെ ചുറ്റിനുമുണ്ട്. അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ വളർത്തണം, തന്റെ അമ്മയ്ക്ക് വയ്യ, അങ്ങനെ ഈ കാര്യങ്ങൾക്കൊപ്പം തനിക്ക് ടിയാനെ നന്നായി നോക്കാൻ കഴിയുമോ എന്ന ഡൗട്ട് പതിയെ പതിയെ കഴിയില്ല, തനിക്ക് അവളെ കൂടെ കൊണ്ട് നടക്കാൻ സന്തോഷിപ്പിക്കാനൊന്നും കഴിയില്ല എന്ന് തോന്നി അവൻ പതിയെ അവളെ തന്നിൽ നിന്ന് അകറ്റാനായി തീരുമാനിക്കുന്നു. അതിനായി അവളെ ഇഗ്നോർ ചെയ്യുകയും മേലൽ കാണാൻ വരരുത്, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതറിയുന്ന യാങ്ങിന്റെ ഫ്രണ്ട് വെറുതെ കാട് കയറി ചിന്തിച്ച് ആവശ്യമില്ലാതെ ഒന്നും പ്രവർത്തിക്കേണ്ട, കൈവിട്ട് കളയാൻ എളുപ്പമാണ്, നേടിയെടുക്കാനാണ് പാട് എന്നൊക്കെ അവൻ ഉപദേശിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് മാറിയില്ല. അവൻ ടിയാനെ കണ്ട് സംസാരിച്ചതേയില്ല. അങ്ങനെ യാങ്ങുമായുള്ള ആ ഒരു ബ്രേക്കപ്പിന്റെ സമയത്തിലൂടെ കടന്നു പോകുന്ന ടിയാന് മറ്റൊരു സംഭവം ഉണ്ടാവുന്നു. അവൾ മുത്തശ്ശിക്ക് ആ ഡോക്ടർ സമ്മാനിച്ച സ്കാർഫ് ധരിച്ച് പുറത്തു പോകുന്ന സമയത്ത് അവൾക്ക് വളരെ യാദൃശ്ചികമായി തന്നെ ജോസഫ് എന്ന ആ വ്യക്തിയെ കണ്ടുപിടിക്കാനായി സാധിക്കുന്നുണ്ട്. അദ്ദേഹം അവൾ ധരിച്ചിരുന്ന ആ ഒരു സ്കാർഫ് കാണുമ്പോൾ തന്നെ അവളെ തിരിച്ചറിയുന്നു. ഇവരിപ്പോ ഈ കണ്ടുമുട്ടിയിരിക്കുന്ന ഈ സ്ഥലത്താണ്, നമുക്ക് കാണേണ്ടപ്പോഴെല്ലാം നമ്മൾ ഒന്ന് ചെത്തേണ്ടത് ഇവിടെ ആയിരിക്കണമെന്ന് പ്രണയിച്ചിരുന്ന സമയത്ത് മുത്തശ്ശിയും ഡോക്ടറും തീരുമാനിച്ചിരുന്നത്. അങ്ങനെ അവിടെ വെച്ച് താൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയുടെ പേരക്കുട്ടിയോട് അദ്ദേഹം ആ കഥ പറഞ്ഞു തുടങ്ങുന്നു. രണ്ടുപേരും ചൈനയിലേക്ക് താമസം മാറിയ ഒന്നിച്ച് ജീവിക്കാനായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു സമയത്താണ് ഡോക്ടർക്ക് അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്ന ആൾ അറിയിക്കുന്നത് ഡോക്ടറിന്റെ വൈഫ് മരണപ്പെട്ടിട്ടില്ല, യുദ്ധത്തിൽ മരിച്ചു എന്ന് കരുതിയ ഡോക്ടറിന്റെ വൈഫ് ജീവനോടെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഈ ഒരു വാർത്ത ഡോക്ടറെ ഒരേ സമയം സന്തോഷിപ്പിക്കുകയും നിസ്സഹായനാക്കുകയും ചെയ്യുന്നു. കാരണം ഭാര്യയുടെ മരണശേഷം ഡോക്ടറിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവന്ന പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം ഡോക്ടർ നൽകിയിരുന്നല്ലോ. ആ പെൺകുട്ടി നമ്മുടെ ടിയാന്റെ മുത്തശ്ശിയാണ്. ഇതറിയുന്ന അവർ നിസ്സഹായതയോടെ ഡോക്ടറോട് ഭാര്യയുടെ അടുത്തേക്ക് പോയി വരാനായി അറിയിക്കുന്നു. അങ്ങനെ ഡോക്ടറുടെ ഭാര്യ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത, ആരോടും സംസാരിക്കാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. താനിനി ഡോക്ടറിന്റെ ലൈഫിൽ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന ടിയാന്റെ മുത്തശ്ശി ഡോക്ടർ തന്നെ കാണാനായി എത്തിയപ്പോൾ ഹാപ്പിയായി അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിച്ചു എന്ന് മാത്രമല്ല, അടുത്ത ദിവസം ഇവർ രണ്ടുപേർക്കും കൂടി ചൈനയിലേക്ക് പുറപ്പെടാനായി വെച്ചിരുന്ന ടിക്കറ്റ് എടുത്തുകൊണ്ട് മറ്റേ ടിക്കറ്റിൽ ടേക്ക് കെയർ ബൈ എന്ന് എഴുതി അദ്ദേഹത്തോട് നേർക്കുനേരെ നിന്ന് യാത്ര പറയാൻ ധൈര്യമില്ലാതെ അദ്ദേഹം മുറങ്ങിക്കിടന്ന സമയത്ത് അവിടെ നിന്ന് പുറപ്പെടുകയായിരുന്നു. ഒരുപാട് തിരഞ്ഞെങ്കിലും പിന്നീട് അവരെ കണ്ടെത്താനായി ഡോക്ടർക്ക് കഴിഞ്ഞിരുന്നില്ല. അന്ന് മുതൽ ആ ഒരു കത്ത് എഴുതി വെച്ച് അവർക്കായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ഈ ഡോക്ടർ. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയുന്ന ടിയാനാകട്ടെ മുത്തശ്ശി മരണപ്പെട്ട കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അത് അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമുള്ളതായിരുന്നെങ്കിലും റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ സംഭവങ്ങൾ നടന്ന് ഒരാഴ്ച കഴിയും മുന്നേ അദ്ദേഹവും മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ടിയാന് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ബോക്സ് ലഭിക്കുന്നുണ്ട്. അതിൽ അന്നും മുത്തശ്ശി പോകാൻ നേരം എഴുതി കൊടുത്തിരുന്ന ടേക്ക് കെയർ എന്ന ആ ഒരു ട്രെയിൻ ടിക്കറ്റ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു. ട്രൂ ലവ് എന്താണെന്ന് അതിൽ വിശ്വാസമില്ലാതായിരുന്ന ടിയാൻ ഇപ്പോൾ അടുത്തറിയുന്നുണ്ട്. അവൾ ഭയങ്കര ഇമോഷണൽ ആവുന്നു. വേഗം തന്നെ അവളി കണ്ടെത്തിയ കാര്യങ്ങൾ യാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവനുമായി പിണക്കത്തിലായ ശേഷം അവൾ ആദ്യമായി അവൻ അയക്കുന്ന മെസ്സേജ് ആയിരുന്നു അത്. അന്നാകട്ടെ അവിടെ നിന്ന് മടങ്ങി പോകാനായി ടിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന മെസ്സേജിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് കണ്ടപാടെ യാങ് വേഗം അവളെ കാണാനായി പുറപ്പെടുന്നു. അങ്ങനെ അവൾ പുറപ്പെട്ടു പോകുമ്പോന്നേ അവൻ അവളെ തേടിയെത്തുന്നു. അവർ കണ്ടുമുട്ടുന്നത് പണ്ട് മുത്തശ്ശിയും ഡോക്ടറും എപ്പോഴും കണ്ടുമുട്ടാറുണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. അവിടെ വെച്ച് അവർ രണ്ടുപേരും തങ്ങൾ പിരിയാനുള്ളതല്ല ഒന്നിക്കാനുള്ളവരാണെന്ന തിരിച്ചറിവിൽ പിണക്കങ്ങളൊക്കെ മറന്ന് ഒന്നിക്കുന്നിടത്ത് ടിയാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബ്രേസ്ലെറ്റും കെട്ടഴിഞ്ഞ് താഴെ വീഴുന്നു. അവളുടെ സോൾമേറ്റിനെ അവൾ കണ്ടെത്തുന്ന സമയം തനിയെ അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അപരിചിതനായ ഒരാൾ അവൾക്ക് കെട്ടിക്കൊടുത്ത ആ ഒരു മാജിക്കൽ ബ്രേസ്ലെറ്റും ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നു. അവളുടെ യഥാർത്ഥ സോൾമേറ്റിനെ അവൾ കണ്ടെത്തി കഴിഞ്ഞു എന്ന സൂചനയോടുകൂടി അങ്ങനെ ഇവരിവിടെ ഒന്നിക്കുന്നിടത്ത് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.